കണക്കനല്ല, ഗണികനല്ല, വഹയുള്ള അഷ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി പറഞ്ഞ ഹദീസിനെ എതിർക്കാൻ ആധുനിക ശാസ്ത്രത്തിന്റെ വാൽവ് കൊണ്ടുവരുന്നു മുല്ലാക്ക. ആധുനിക ശാസ്ത്രത്തിന്റെ വാൽവാണ് എന്ത്? റസൂലുള്ള പറഞ്ഞത് ശരിയല്ലെന്ന് പറയാൻ. ആര് പറഞ്ഞു? ഇയാള് ശാസ്ത്രം പഠിച്ചോ? ഇല്ല. ഹദീസ് പഠിച്ചോ? ഇല്ല. വൈദ്യശാസ്ത്രം പഠിച്ചോ? ഇല്ല. ഡോക്ടറാണോ? അല്ല. എന്നിട്ട് ആ അല്പജ്ഞാനം വെച്ച് ഹദീസിനെ എതിർക്കാണ്. നബി പറഞ്ഞത് അത് ശരിയായില്ല, ശാസ്ത്രം പറഞ്ഞത് ശരിയാണ്, ശാസ്ത്രം പറഞ്ഞത് ശരിയാണ്. ബുഖാരിയും മുസ്ലിമും സംയുക്ത റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ എതിർക്കാൻ ശാസ്ത്രം, എന്താ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ, എന്താ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ, പത്ത് കൊല്ലം മുമ്പ് പഠിച്ചത് അതാണ് ഇന്നത്തെ കുട്ടി പഠിക്കുന്നത്. ഞാനും നിങ്ങളും പഠിച്ച ജോഗ്രഫി അതല്ല എങ്കിൽ മറ്റുള്ള പഠനശാഖകൾ അതാണ് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ തലമുറ പഠിച്ചതാണോ ഇന്നത്തെ ശാസ്ത്രമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല. പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് തന്നെയാണ് ഇന്നത്തെ മതം. മാറ്റമില്ല, മാറ്റം വരില്ല, മാറ്റം വരാൻ പാടില്ല. ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, ഖുർആനിനെതിരാണ് പോലിത്, ഖുർആനിനെതിരാണ്. കാരണം വെച്ചാൽ ഹദീത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്, എന്തേ ഈസാ നബിയെയും അതുപോലെ തന്നെ ഈസാ നബിയുടെ മകനായ മറിയം ബീവിയെയും മറിയം ബീവിയുടെ മകനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും പിശാചു കുത്താതിരുന്നത്. അതിന് കാരണം മറിയം ബീവിയുടെ ഉമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഖുർആൻ അത് പറഞ്ഞു, വഇന്നീ ഉഈദുഹാ ബിക വദുരിയതഹാ മിന ശൈത്വാനിർ റജീം. എനിക്ക് ജനിക്കുന്ന ഈ കുട്ടിക്ക് അതുപോലെ ആ കുട്ടിക്കുണ്ടാകുന്ന കുട്ടിയുടെ എന്റെ പിന്നെ സന്തതിയുടെ സന്താനങ്ങൾക്ക് ആ സന്താനങ്ങൾക്ക് പിശാജ് ബാധിക്കുന്നതിൽ നിന്ന് പിശാജിന്റെ ഉപദ്രവം ഉണ്ടാകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുന്നുവെന്ന് മറിയം ബീവിയുടെ ഉമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സംരക്ഷണം അവിടെ ഉണ്ടായത് എന്ന് ഖുർആൻ പറഞ്ഞു. അത് ഈ ഹദീസിനെതിരാണ് പോൽ, ഈ ആയത്ത് ഹദീസിനെതിരാണ് പോൽ. കാര്യം ഫലമ്മാ വലാത്തുഹ എന്നാണ് പറഞ്ഞത്. ഫലമ്മാ വലാത്ത എന്ന് പറഞ്ഞാൽ പ്രസവിച്ചപ്പോഴാണ് ഈ പ്രാർത്ഥിച്ചത് എന്ന്. പ്രസവിച്ചപ്പോഴാണ് മറിയം ബീവി പ്രാർത്ഥിച്ചത്. ഗവേഷണം നടത്തുക, ആരാ അത് പറഞ്ഞത്? ലോകത്ത് കഴിഞ്ഞു പോയ ആരാ പറഞ്ഞത്? അങ്ങനാണെങ്കിൽ എത്ര ആയത്ത്, ആ ആയത്ത് വെച്ചുകൊണ്ട് എത്ര ഹദീസുകളെ തള്ളേണ്ടി വരും? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഖുർആൻ തന്നെ പറയാ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ കുംതും ഇലസ് സ്വലാത്തി ഫസ്ലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. വിശുദ്ധ ഖുർആൻ പറയാ, ഇദാ കുംതും ഇലസ് സ്വലാത്തി, നിങ്ങൾ നമസ്കാരത്തിലേക്ക് നിന്നാൽ ഫസ്ലു വുജൂഹക്കും, നിങ്ങളുടെ മുഖം കഴുകണം. വൈദ്യക്കും ഇലൽ മറാഫിഖി, അതുപോലെ രണ്ട് കൈകളും മുട്ടുവരെ കഴുകണം. വംസഹു ബിറൂസിക്കും, നിങ്ങളുടെ തല തടകണം. വർജുലക്കും ഇലൽ കഅബൈൻ, കാല് ഞെരിയാണ് ഇവരെ കഴുകണമെന്ന് ഖുർആൻ പറയാ. എപ്പോ? ഇദാ കുംതും ഇലസ്വലാത്തി, നമസ്കാരത്തിന് നിന്നാൽ. അപ്പൊ ഹദീസ് നോക്കുമ്പോ കാണുന്നത് നിസ്കരിക്കുന്നതിന് മുമ്പ് വുദു എടുത്തിട്ട് പോണെന്നാ, നമസ്കാരത്തിന് മുമ്പ് വുദു എടുത്ത് പോണെന്നാ ഹദീസിലുള്ളത്. ഖുർആൻ നോക്കുമ്പോ ഇദ്ദേഹം അർത്ഥം വെക്കുമ്പോ ഇതാ കുന്തും ഇലസ്സലാത്തി, നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ. അപ്പോ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല, ഖുർആനെതിരാണ്. കാരണം ഖുർആൻ പറഞ്ഞത് നമസ്കാരത്തിന് നിന്നാൽ എന്തെടുക്കണം? മുഖം കഴുകണം, കൈ കഴുകണം, കാല് കഴുകണം, തല തടവുന്ന ഖുർആനുള്ളത് ഹദീസിനുള്ളത് നമസ്കരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യണമെന്നാണ്. അതുകൊണ്ട് ഖുർആനെതിരാണെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കും മുസ്ലിം സമൂഹം? ഇല്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ തന്നെ വീണ്ടും പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് നിങ്ങൾ വിളിച്ചാൽ, വിളിക്കപ്പെട്ടാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാ, ധൃതി വെച്ച് പോണം. അപ്പോ ബാങ്കൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞു പോയാ മതി. കാരണം വിളിക്കപ്പെട്ടിട്ട് പോയാ, വിളിച്ചിട്ട് പോയാ പോരെ, എല്ലാം കഴിഞ്ഞിട്ട് പോയാ മതി. ഇത് ആരാ അർത്ഥം പറയാ? ആരാണ് പറയാ? ഹദീസിൽ കാണാ, ജുമാക്ക് നേരത്തെ പോയാൽ കൂലിയുണ്ട്, ജുമാക്ക് നേരത്തെ പോയാൽ കൂലിയുണ്ട്. ഓ ഖുർആൻ എതിരാ. കാര്യം എന്താ? ഖുർആൻ പറഞ്ഞത് വിളിച്ചിട്ട് പോയാ മതി എന്നാ. ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ചാൽ മാന്യ സഹോദരങ്ങളെ എവിടെ എത്തും നമ്മൾ? മാത്രമല്ല ബുഖാരിയും മുസ്ലിമും എടുത്ത് പരിശോധിച്ചു നോക്ക്, ബുഖാരിയിൽ അധ്യായം തന്നെ അറിയുമോ? ബുഖാരിയിൽ കൊടുക്കുന്ന അധ്യായം തന്നെ വഇന്നി ബാബു വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം, ഈ ആയത്തിനെ പറ്റി പറയുന്ന അധ്യായം
അഥവാ മറിയം ബീവിയുടെ ഉമ്മയെ പറ്റി പറയുന്ന അധ്യായം, ആ ഉമ്മയുടെ പ്രാർത്ഥനയെ പറ്റി പറയുന്ന അധ്യായം, ആ അധ്യായത്തിലാണ് നേരത്തെ പറഞ്ഞ ഹദീസ് കൊടുക്കുന്നത്, മാമിം മൗലൂദിൻ യൂലദു ഇല്ലാ വശൈത്താനു യംസുഹു ഹീന യൂലദ് ഫയസ്തഹില്ലു സാരിഹം മിമ്മസി ശൈത്താനു മിമ്മസി ശൈത്താനിയാഹു ഇല്ലാ മറിയമ വബ്നഹ എന്ന ഹദീസ് ഈ ആയത്തിന്റെ വിശദീകരണം കൊടുക്കുന്ന അധ്യായത്തിലാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത്. മാത്രമല്ല, അതിനെ സംബന്ധിച്ച് പറഞ്ഞ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരും പറയുന്നത് എന്താണെന്നറിയുമോ? അതേ, അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു സംരക്ഷണം മറിയം ബീവിക്കും മകനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും നൽകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ബിബറകത്തി ഹാദിഹിൽ ഇസ്തിആദ, മഹദിയായ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ്, അഭയാർത്ഥന കൊണ്ടാണ്. ഫൈനല്ലാഹ അസമഹുമാ ബിബറകത്തി ഹാദിഹിൽ ഇസ്തിആദ, മറിയം ബീവിയുടെ ഉമ്മ അള്ളാഹുവിനോട് അഭയാർത്ഥന നടത്തിയത് കൊണ്ടാണ് ഈ രൂപത്തിൽ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനും അതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇപ്രകാരം സംരക്ഷണം ഉണ്ടായത്. എത്ര തഫ്സീറിലാണ് അത് പറയുന്നറിയോ? ഇതൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ ഇദ്ദേഹം നഹവപ്പിച്ചിട്ട് വിശുദ്ധ ഖുർആനിലെ അർത്ഥം പറയാൻ ശ്രമിക്കുകയാണ്, എന്നിട്ട് ഹദീസിനെ നിഷേധിക്കുകയാണ്. അപ്പൊ എന്താ നമ്മൾ ഇവിടെ കാണുന്നത്? എസ് എസ് എഫ് ഗ്രൂപ്പുകാർ വളരെ ശക്തമായി എതിർക്കുകയാണ്. എന്താ എതിർക്കുന്നത്? അത് ഇപ്പറഞ്ഞ രൂപത്തിൽ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. എന്നാൽ ഖത്തർ ഗ്രൂപ്പ് പറയുന്നതോ? ഖത്തർ ഗ്രൂപ്പ് പറയുന്നത് കുത്ത് ശരിയാണ്, ഖത്തർ ഗ്രൂപ്പിന് കുത്ത് ശരിയാണ്. കാരണം അത് ഹദീസ് ഉണ്ട്, അതങ്ങനെ തന്നെ സ്വീകരിച്ചേ പറ്റുള്ളൂ. ഇവര് പറയുന്നത് പോലെ കുത്തിനെ നിഷേധിക്കാൻ പറ്റൂല, ആ കുത്ത് തന്നെ ചെയ്യും. അത് നബി പറഞ്ഞാണ്, തള്ളാൻ പറ്റൂല. കേട്ടോളൂ നിങ്ങൾ. കുഞ്ഞുങ്ങൾ കരയാറുണ്ടല്ലോ ജനിച്ച ഉടനെ, അല്ലേ? അല്ലേ? കരഞ്ഞില്ലെങ്കിൽ ബേജാറാണ്, കരഞ്ഞില്ലെങ്കിൽ ആ കുട്ടിയെ തലകീഴായിട്ടൊക്കെ പിടിച്ചിട്ടൊക്കെ ഡോക്ടർമാരും നഴ്സുമാരും കരയിക്കാൻ മെനക്കെടുക്കുക ചെയ്യും. അത് പ്രകൃതിപരമായ ഒരു നിയമമാണ്, കുട്ടി കരയും. എന്നാൽ ഈ കുട്ടി കരയുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായേക്കാം എന്ന് മിശ്രദാലിസ്ര പറയുന്നു, ഉണ്ടെന്ന്. ഉണ്ടായേക്കാന്നല്ല, ഉണ്ട്. മാമിൻ ബനിയാദമിൻ മൗലൂദിൻ, മനുഷ്യന്റെ സന്തതികളിൽ ഒരു കുട്ടിയുമില്ല, ഇല്ലാ മസ്സഹു ശൈത്താനു ഇദീന ഉലിദ, ജനിച്ചാലുടനെ പിശാജ് വന്ന് തൊട്ടിട്ടല്ലാതെ. നമ്മൾ ആരും കാണാതെ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴേ, ആദമിന്റെ ഒരു സന്തതി ജനിച്ചു വീഴുമ്പോഴേ പിശാജ് ആ കുഞ്ഞിനെ വന്ന് തൊടുന്നു. ഫയസ്തഹില്ലു സാരിഹൻ, അപ്പൊ ആ കുട്ടി അലമുറയിട്ട് കരയാൻ തുടങ്ങും. മിം മസ്സി ശൈത്താൻ, പിശാജ് വന്ന് തൊടുന്നത് കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ അർത്ഥം ഈ കുട്ടിയെ കരയിക്കുക എന്ന പുണ്യകർമ്മം ചെയ്യുന്നത് ശൈത്താൻ എന്ന മഹാനാണെന്ന് പറയാനല്ല, അസ്തഗ്ഫിറുല്ലാ, അതല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഒയ്ബിയായ ഒരു മേഖലയിൽ നടക്കുന്ന ഒരു വിഷയം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നാൽ ജനിക്കുന്ന സമയം തൊട്ട് മുതൽക്ക് തന്നെ പിശാജ് നിങ്ങളെ സ്വാധീനിക്കാനോ നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ മെനക്കെടുന്നുണ്ട് എന്ന ബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. എന്താ കുട്ടി കരയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ, അലമുറയിട്ട് കരയുന്നല്ലോ അല്ലാതെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകമുണ്ട്, ജനിച്ച കുട്ടിനെ വന്ന ആ ശൈത്താൻ വന്ന് തൊട്ട് വേദന ആക്കുന്നു, അതാ ശൈത്താൻ്റെതാണ് എന്ന് മനസ്സിലായ പിന്നെ ശൈത്താനെ നീക്കാൻ വേണ്ടി ഓടാനല്ല, അള്ളാഹിനോട് പറഞ്ഞേച്ചാൽ മതി, അള്ളാഹുവേ കുട്ടിയെ കാത്ത് രക്ഷിക്കണേ എന്നുള്ള രംഗുണ്ടാക്കുക, സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് പ്രാർത്ഥിക്കുക എന്നുള്ളതേ വേണ്ടതുള്ളൂ. അപ്പൊ അങ്ങനൊരു വിശദീകരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തെ പറ്റി നൽകിയിട്ടുണ്ട്. കണ്ടോ, അപ്പൊ ഖത്തർ ഗ്രൂപ്പിനെ കുത്തു പറ്റും, പക്ഷേ കേരളത്തിലോ? കേരളത്തിൽ അത് പറ്റുകയില്ല എന്നാണ്. കേരളത്തിൽ നിഷേധിക്കുകയാണ് മന്യ സഹോദരങ്ങളെ. എങ്ങോട്ടാണ് ഇവർ പോകുന്നത്? സംഗതി നമുക്കറിയാം, പലർക്കും പറയാം ഗ്രൂപ്പാണ്, കക്ഷിത്താണ്, വഴക്കാണ് എന്നൊക്കെ പറയാം. പക്ഷേ അതുകൊണ്ടൊന്നും ഇപ്പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് ഈ വ്യതിയാനത്തിൽ നിന്ന് പരിപൂർണമായി മുക്തി നേടണം. ഇതല്ല മുജാഹിദ് പ്രസ്ഥാനം. പ്രമാണം കണ്ടാൽ അത് സ്വീകരിക്കുന്ന നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയാണെന്നറിയോ? ഇപ്പൊ പരിഹസിക്കുന്നത്, പ്രമാണങ്ങളെ പരിഹസിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സിനിമ ഇറക്കിയിട്ടാണ്. ഇപ്പൊ ദീൻ എന്ന് പറഞ്ഞ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പല ആളുകളും ചിന്തിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ വാളൊക്കെ പറഞ്ഞ് കാലം കഴിക്കേണ്ട കാര്യമില്ല, നേരെ കുറച്ച് സിനിമ ഇറക്കിയാൽ മതി എന്നാണ്. നമ്മുടെ നാട്ടിലെ ജമാഅത്തുകാർ ഇപ്പൊ വളരെ സജീവമായിട്ട് ആ രംഗത്തുണ്ട്. ഏയ്, ഇനിയിപ്പോ സിനിമ മതി എന്നാ? ഇസ്ലാമെന്ന് ഇസ്ലാമിലെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഉന്നതമായ ഒരു പ്രവർത്തനമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗല, ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട്? മിമ്മം ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട്? അല്ലാഹുവിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുണ്ടെന്ന് പറയലല്ല,
ആകാശഭൂമികളെ സൃഷ്ടിച്ച ഒരു റബ്ബുണ്ടെന്ന് പറയലല്ല, നേരെ മറിച്ച് ഐ ഇലാ ഇബാദത്തില്ലാഹി വഹദ, അല്ലാഹുവിന്റെ ഏകത്വത്തിലേക്ക് വിളിക്കുക, തൗഹീദിലേക്ക് ജനങ്ങളെ വിളിക്കുക. ആ തൗഹീദിലേക്ക് ജനങ്ങളെ വിളിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്ന ആരുണ്ട്? അത്രയും ഉന്നതമായ ഒരു കർമ്മമാണ് ദഅവത്ത്. ലോകത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യമാണിത്, നബിമാർ നിർവഹിച്ച കർമ്മമാണിത്. ആ ദഅവത്ത് ഇന്ന് നടത്തുന്നതോ? ദഅവത്ത് നടത്തുന്ന ഇപ്പൊ ഇവരക്കണ സിനിമയുടെ ഒക്കെ അവസാനം നോക്കിയാൽ അഭിനേതാക്കൾ എന്ന് പറഞ്ഞു വരും. ആരാ? അമ്മിണി, ശോശാമ, പിന്നെയോ പിന്നെയോ ശശിധരൻ, ഏതോ സിനിമ നടിമാരെയും സീരിയൽ നടിമാരെയും വാടക വിളിച്ചിട്ട് വന്നിട്ട് ദഅവത്ത് നടത്ത. നിങ്ങൾ മനസ്സിലാക്കണ എന്റെ അപകടം, ചിരിച്ചു തള്ളേണ്ട വിഷയമല്ല ഇത്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരു സംഘടന, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇറങ്ങിയ ഒരു സംഘടന ഇതിനുവേണ്ടി ഫെസ്റ്റിവൽ തന്നെ നടത്തി.